സ്വർണ്ണവില തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. വൻ രീതിയിലുള്ള തകർച്ചയാണ് വൈകുന്നേരം ഈ 5 മണിയോടടുക്കുമ്പോൾ വൻ രീതിയിലുള്ള തകർച്ചയാണ്. അത് പ്രതീക്ഷിച്ചതുമാണ്, അതുകൊണ്ട് വലിയ അത്ഭുതമില്ല എന്നേ ഉള്ളൂ. പക്ഷേ തകർച്ചയുടെ ആക്കം അതൊരു വലിയ ഒരു സംഖ്യ തന്നെയാണ്. അതിലേക്ക് വരാം. അത് പറഞ്ഞതിന് മുമ്പ് ഇന്നത്തെ സ്വർണ്ണവില ഒരിക്കൽ കൂടി പുതിയതായി കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. അത് 33,480 രൂപയാണ്. ഇന്ന് 240 രൂപയാണ് രാവിലെ സ്വർണ്ണവില കുറഞ്ഞത്. ഇത് ഇന്ന് റിയൽ കൃത്യമായി പറഞ്ഞതാണ്, 240 രൂപ കുറയുമെന്നുള്ളത്. അതുപോലെ വരാൻ പോകുന്ന ദിവസം സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഈ സാഹചര്യം പരിഗണിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, അതിനെ അടിസ്ഥാനത്തിൽ നാളെ എത്ര സ്വർണ്ണവില, നാളെ എത്ര രൂപ കുറയും എന്നുള്ളത് ഇന്ത്യയിൽ പറയാം. വരാൻ പോകുന്ന കാര്യങ്ങൾ സൃഷ്ടാവിന് മാത്രമേ അറിയുകയുള്ളൂ. ഇതൊരു അഭിപ്രായം മാത്രമാണ്. മാത്രവുമല്ല, മാർക്കറ്റിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും, അത് ഇന്ത്യയിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. അപ്പോൾ സ്വർണ്ണവിലക്ക് വൻ രീതിയിലെ തകർച്ചയാണ് സംഭവിച്ചത്. എത്ര രൂപയാണെന്ന് പറയാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാണ്ട്, ഇ യു സെഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേറെ പ്രധാനം എന്താണെന്നറിയോ, എന്തോ ഒന്ന് മാർക്കറ്റിനെ പിടിച്ച് കുലുക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് എന്താണെന്ന്, ടെക്നിക്കൽ അനാലിസിസ് പ്രകാരം കൂളായിട്ട് ഗോൾഡ് താഴ്ന്നു പോകുന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. അത് പറഞ്ഞതുമാണ് എൻ്റെ അറിയൽ. പിന്നെ ഈൽഡ് 2.25 ഉയർത്താനുള്ള 2021 എന്താ പറയുക, ഈ താഴെ എൻഡാവുന്നതോട് ഇയർ എൻഡോട് കൂടി 2.25 ഒക്കെ എത്തിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ഉണ്ട്. അത് വേറെ കാര്യം, അതൊക്കെ ഗോൾഡിന് ശീലമാണ് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ നടക്കോ ഇല്ല എന്നുള്ളത് കണ്ടറിയണം. ഈ വരുമാനം അങ്ങനെ ഉയർത്തണം എന്നുള്ളൊരു, അതിൻ്റെ കൂടെ ഇൻഫ്ലേഷൻ മറ്റുള്ളതൊക്കെ മെല്ലെ വന്നാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരിക്കും. പക്ഷേ അതൊരു ഗോൾഡിന് ക്ഷീണമാണ്. ഇപ്പോൾ 1.499 ആൾമോസ്റ്റ് 1.5 റേഞ്ചിലാണുള്ളത്, പെർസെൻറ്റേജിലാണ് ഉള്ളത്. ഇനിയും അതൊന്നും ഇന്ത്യയിൽ പറയുന്നില്ല ഇപ്പോൾ കൂടുതലായിട്ട്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 1.9 ട്രില്യൺ പാക്കേജ് ഉണ്ടല്ലോ, അതിൽ $1,400 എന്താ ഈ അതിലുള്ള $1,400 എന്നിങ്ങനെ പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു എസ്എമാണ് 1,400. അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റക്കായി പോയത്. അത് ഒന്ന് കൺഫേം ചെയ്യൽ നിർബന്ധം. $1,400 എന്താ പറയുക, ചില അമേരിക്കൻസിൻ്റെ ബാങ്ക് അക്കൗണ്ടിക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള പരിപാടികൾ. അതായത് $1,400 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആഗോള വിപണി സ്വർണത്തിനുള്ളത് 1 ഔൺസ് ഗോൾഡിന്, അതായത് 31.1 ഗ്രാം ഗോൾഡിന് വരുന്നത് എത്രയാ, $1,700 ഇപ്പോൾ ആഗോള വിപണി സ്വർണത്തിനുള്ളത്. അത് അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോൾ 4 ഗ്രാമൊന്നും കിട്ടില്ല. ഇനി 4 ഗ്രാമല്ല, ഐ മീൻ 4 പവനൊന്നും കിട്ടത്തില്ല. തങ്കത്തിനെ കുറിച്ചാണ് പറയുന്നത്. എനിവേ, ഞാൻ അപ്രോക്സിമേറ്റ് എമൗണ്ട് പറഞ്ഞതേയുള്ളൂ. $1,400 ഓരോ അമേരിക്കൻസിൻ്റെ അടുത്തേക്ക് ഈ വീക്കെൻഡിൽ കൊടുക്കും എന്നുള്ള രീതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അതൊക്കെ എന്താ പറയുക, മാർക്കറ്റിനെ പിടിച്ച് ഇങ്ങോട്ട് ആട്ടാണ്. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇനി ഇന്ത്യയിൽ നീട്ടുന്നില്ല. എത്ര രൂപയാണ് പറയാം, 320 രൂപ. വെറും 5 മിനിറ്റ് മുമ്പ് 250 ആയിരുന്നു, ഇപ്പോൾ 320 രൂപയുടെ മുകളിലേക്ക്. അതായത് 320 രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് എന്താ സ്വർണം കിടക്കുന്നത്. ഒരുപാട് എന്താ പറയുക, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാണ് സ്വർണം 1,700 കടന്ന് $1,738 അടുത്തേക്കൊക്കെ പോയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ അല്പം കൂടി വേഗി കഴിഞ്ഞാൽ ചിലപ്പോൾ 1,700 താഴേക്കും ഗോൾഡ് പോയേക്കാം. ആഗോള വിപണി തന്നെ സ്വർണ്ണവില $1,701 വരെ എത്തി. 1,738 ഇന്നലെ ഉച്ചക്ക് വന്നിരുന്നു. അവിടെ നിന്ന് ആ മാരകമായ തകർച്ചയാണ് ഇപ്പോൾ ഈ $1,701 ആഗോള വിപണി സ്വർണ്ണവില എത്തിയത്. അപ്പോൾ അതാണ് ഇനി പറയാനുള്ളത്. ഇനിയും എന്താ പറയുക, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വാങ്ങാനുള്ളവർ ജസ്റ്റ് ഒന്ന് ചവിട്ടി പിടിച്ചോളൂ എന്നുള്ളത് കഴിഞ്ഞ ഉച്ചക്ക് 12 മണിക്ക് തന്നെ പറയാൻ കഴിഞ്ഞ ചെറിയ സൂചനകൾ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് ശരിയാകും വിധം തന്നെയായിരുന്നു. സ്വർണ്ണവില വൈകുന്നേരത്തേക്കും ഉച്ചക്ക് 2 മണിക്ക് ഇന്ത്യയിൽ പറഞ്ഞു, ഇപ്പോൾ ഉച്ച വൈകുന്നേരവും സ്വർണ്ണവിലയുടെ തകർച്ച അത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും വാങ്ങാനുള്ളവർ ഉണ്ടെങ്കിൽ ഇന്ന് വാങ്ങണ്ട എന്ന ഇന്ത്യൻ്റെ അഭിപ്രായം. അപ്പോൾ അത് പറയാൻ അർജൻറ്റാണല്ലോ, 5 മണിയായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇതൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സംശയങ്ങൾ കമ്മിനോട് ചോദിക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്താ ഓരോ ഇത് കാണുന്നുണ്ടെന്ന് ആളുകൾ അറിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. സ്വർണ്ണവില എന്താ പറയുക, കൂടാൻ കരുതുന്ന ആളുകളും ലൈക്ക് അടിച്ചോളിക്കുക. കാരണം ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ഹെലികോപ്റ്റർ മണി ഉണ്ടല്ലോ, ഓരോ ആളുകളെ കയ്യിലേക്ക് കൊണ്ടുവന്ന് പൈസ ഇങ്ങനെ പ്രിൻ്റ് അടിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണേ, അതൊക്കെ ഭാവി ലോങ് ടൈമിന് വൻ രീതിയിലായിരിക്കും സ്വർണത്തിന് ഉയർച്ച ഉണ്ടാക്കുക.
സത്യസന്ധമായ വാർത്ത നൽകുന്നതിനാവട്ടെ, ലൈക്ക് അല്ലാതെ കൂടുന്നതിനോ കുറയുന്നതിനോ ആനുപാതികമായിട്ടാവരുത്. ഞങ്ങൾക്ക് സത്യമായ വാർത്തകൾ നിങ്ങൾക്ക് എത്തിക്കാനാണ് താല്പര്യം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.